ഹലോ, വെൽക്കം ടു ദിവ്യ സ്റ്റുഡൻസ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ എല്ലാ വീക്കെൻഡ്സിലും, അതായത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കും മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ചെയ്യണം, കാരണം പി എസ് സി എൽ ഡി സി എക്സാം സിലബസ് അനുസരിച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ് ഞാൻ ആ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നത്. എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്കും നേടാൻ സാധിക്കും. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ആദ്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക, ആൻസർ വെരിഫൈ ചെയ്ത് നോക്കുക, എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 50 താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. അപ്പൊ ഇവിടെ ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. നാല് ആൻസർ തന്നിട്ടുണ്ട്. ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം, തുക ഈക്വൽ ടു എൻ സ്ക്വയർ ആയിരിക്കും തുക. അതായത് എത്ര നമ്പറാണോ കാണേണ്ടത് അതിന്റെ സ്ക്വയർ എടുക്കുക, അപ്പൊ തുക കിട്ടും. അപ്പൊ ഇവിടെ 50 താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. 50 താഴെ എന്ന് പറയുമ്പോൾ 1 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകൾ, അതിന്റെ തുകയാണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എണ്ണമല്ല തന്നിരിക്കുന്നത്, എത്ര എണ്ണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. 1 മുതൽ 49 വരെ എത്ര എണ്ണമുണ്ടോ അത്രയും എണ്ണത്തിന്റെ തുക. അപ്പൊ നമ്മളിവിടെ എണ്ണം കണ്ടുപിടിച്ചാൽ മാത്രമേ എന്ന് കിട്ടുകയുള്ളൂ, എന്നിട്ടാണ് ഈ ഇക്വേഷനിൽ കൊടുക്കേണ്ടത്. അപ്പോ 1 മുതൽ ആദ്യത്തെ നമ്പർ 1 ആയിരിക്കും, ലാസ്റ്റ് നമ്പർ 49 ആയിരിക്കും ഒറ്റ സംഖ്യകൾ. അപ്പൊ എത്ര എണ്ണമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് 49 + 1/2, ഇത്രയും എണ്ണം ആയിരിക്കും ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ 50/2 25 എന്ന് കിട്ടും. എന്നിന്റെ വിലയാണ് ഈ 25 എന്ന് കിട്ടിയത്. അതായത് 1 നും 49 നും ഇടയിൽ 25 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പൊ ഈ എൻ കിട്ടിയാൽ നമുക്ക് തുക കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ തുക എന്ന് പറയുന്നത് എന്നിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ 25 സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ്. അതെല്ലാവർക്കും അറിയായിരിക്കും, അറിയില്ല എങ്കിൽ ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടുത്തെ ആൻസർ ചോയ്സ് ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 3 1/2 + 1 1/4 + 2 1/3, ഇത് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്നാണ് ചോദ്യം. ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതറിയാം, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, ഇതിനെ സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ മാറ്റി ആഡ് ചെയ്യുന്നത് സമയം കുറച്ചെടുക്കും. നമുക്ക് അല്ലാതെ തന്നെ ഇതിന്റെ ഷോർട്ട്കട്ട് മെത്തേഡ് നോക്കാം. ഷോർട്ട്കട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സ് ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം, ഇൻറ്റു ബാക്കി വരുന്ന ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഒരുമിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് 3 + 1 + 2, ഇതായിരിക്കും ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത് നമ്പർ. അടുത്ത് റൈറ്റ് സൈഡിൽ വരുന്നത് ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് വരുന്നത്, അതെന്ന് പറയുന്നത് 1/2 + 1/4 + 1/3, ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നമുക്കറിയാലോ, 3, 2, 5, 1, 6, 6, ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എൽസിഎം കണ്ടുപിടിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ ഉണ്ട്, അതായത് ഛേദത്തിൽ വരുന്ന നമ്പേഴ്സിന്റെ എൽസിഎം കാണുക. ഇവിടെ ഛേദത്തിൽ വരുന്നത് 2, 4, 3. അപ്പോൾ ഈ 2ന്റെയും 4ന്റെയും 3ന്റെയും എൽസിഎം കണ്ടുപിടിക്കേണ്ട ഈസി മെത്തേഡ് ഞാൻ മുൻപ് പറഞ്ഞതാണ്. വലിയ നമ്പർ സെലക്ട് ചെയ്യുക, അതിനെ ചെറിയ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. എന്നാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 4ന്റെ ഇരട്ടി എടുക്കുക, 8, 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ 3 മടങ്ങ് എടുത്തു 12, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 12 ആയിരിക്കും എൽസിഎം. അപ്പൊ ഇനി ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ബാക്കി ഈ ഓരോ നമ്പേഴ്സിനെയും എൽസിഎം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് രണ്ടാമത്തെ നമ്പർ 1/4 ആണ്, 1/4നെ എൽസിഎം ആയ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് അടുത്ത നമ്പർ 1/3 ആണ്, ഇതിനെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ അറിയാം 12ഉം 2ഉം വെട്ടി 6 കിട്ടും. ഇവിടെ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. ഇവിടെ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ 6 അതുപോലെ എഴുതുക. ബാക്കി വരുന്നത് 6, 3, 9 ആണ്, 9, 4, 13 കിട്ടും. 13/12. അപ്പോൾ ഇതാണ് ആൻസർ. എന്നാൽ ഇങ്ങനെ ഒരു ആൻസർ നമ്മുടെ ചോയ്സിലില്ല, കാരണം ഇവിടെ 13/12 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 13നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതിനുശേഷം ശിഷ്ടം വരും. അപ്പോൾ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഇനിയും ചെറുതാക്കുക. 13നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം 1 തവണ കിട്ടും, ശിഷ്ടം 1 കിട്ടും. അപ്പോൾ ഇതിനെ ഇനി എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്? 1 ആണ് ആൻസർ വരുന്നത്, ശിഷ്ടം 1 വരും, 1/12 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ 1 നമുക്ക് ഈ 6ന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് 7 ആകും. ബാക്കി വരുന്നത് 1/2
12. അപ്പൊ ആൻസർ 7 1/12 ആണ് ഇവിടെ ആൻസർ. അതായത് ചോയ്സ് എ ആണ് റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5/8 ഈക്വൽ ടു x/24. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ എക്സ് മാത്രം അവിടെ ഇടുക, ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എളുപ്പ മെത്തേഡിൽ ചെയ്യാം. 5/8 ഈക്വൽ ടു x/24 ആണ്. ഇങ്ങനെ ഈക്വൽ ടു, അതായത് a/b ഈക്വൽ ടു c/d, ഇങ്ങനെയാണ് റേഷ്യോ തന്നിരിക്കുന്നതെങ്കിൽ എയുടെ വാല്യൂ എപ്പോഴും സിക്ക് ഈക്വൽ ആയിരിക്കും, ബിയുടെ വാല്യൂ ഡിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന്റെ വാല്യൂ 5 വാല്യൂ ഈക്വൽ ആകണം, 8 വാല്യൂ 24 വാല്യൂ ഈക്വൽ ആവണം. എന്നാൽ ഇവിടെ 8 അല്ല 24. അപ്പോൾ 8 എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതിനെ 24 ആക്കാം. അപ്പൊ ഇവിടെ 8 24 ആകണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മുകട്ടല്ലേ 24, അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും ഈക്വൽ 24 കറക്റ്റ് ആകുമല്ലോ. അപ്പൊ ഇവിടെ x/24 അതുപോലെ എഴുതുക. ഇവിടെ നമുക്ക് 24 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ ഇവിടെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മുകളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 5 × 3, സെയിം അതേ ഓപ്പറേഷൻ രണ്ട് സൈഡിലും ചെയ്യണം. അപ്പോൾ ഇവിടെ കിട്ടിയത് 5 × 3 15 ആണ്. 15/24 ഈക്വൽ ടു x/24. ഇപ്പൊ എനിക്ക് രണ്ട് സൈഡും ഒരുപോലെ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ 24 ഈക്വൽ ആണെങ്കിൽ എക്സും ഈക്വൽ ആയിരിക്കുമല്ലോ. എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 15 ആയിരിക്കും. അപ്പോൾ ഇവിടെ ചോയ്സ് ബി ആയിരിക്കും കറക്റ്റ് ആൻസർ, 15. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ വർഗത്തോട് 51 ചേർത്താൽ 676 കിട്ടും എങ്കിൽ സംഖ്യ ഏത്? അപ്പൊ ഇവിടെ ഏതോ ഒരു സംഖ്യ അതിന്റെ വർഗത്തോടാണ് 51 കൂട്ടുന്നത്, കൂട്ടിയപ്പോൾ ഇത് കിട്ടി. അപ്പൊ എങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് 51 കൂട്ടിയാൽ ഇത് കിട്ടുമെങ്കിൽ ആ 51 കുറച്ച് നോക്കിയാൽ പോരെ വർഗം കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മുടെ വർഗം എന്ന് പറയുന്നതാണ്, ആ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നതാണ് 676 - 51. അപ്പൊ ഇവിടെ 51 കുറയ്ക്കുമ്പോൾ 5, 2, 6, 625 കിട്ടും. അപ്പോൾ ചോയ്സിൽ 625 ഉണ്ട്, അത് മാർക്ക് ചെയ്യരുത്, തെറ്റാണ്. കാരണം നമുക്ക് ഇവിടെ കിട്ടിയത് സംഖ്യയുടെ വർഗമാണ് 625. അപ്പോൾ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? വർഗം 625 ആണെങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് റൂട്ടായിരിക്കും. അതായത് ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിന്റെ ആൻസർ. 625 റൂട്ട് എത്രയാണെന്ന് നമുക്കറിയാം, 25 ആണ്. അപ്പൊ ഇവിടെ ആൻസർ സി ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4. അങ്ങനെയാണെങ്കിൽ അവയുടെ വ്യത്യാസവും തന്നിട്ടുണ്ട്, 24 എങ്കിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം, അതായത് രണ്ട് സംഖ്യകൾ എക്സ് എന്നോ വൈ എന്നോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ആവശ്യമില്ല നമുക്കിവിടെ സോൾവ് ചെയ്യാൻ. ആ അംശബന്ധം എന്ന് പറയുന്നത് 3:4 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, വ്യത്യാസം 24 എങ്കിൽ ചെറിയ സംഖ്യ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം വ്യത്യാസം. അപ്പൊ ഒരു സംഖ്യ 3 ഒരു സംഖ്യ 4 ആയിക്കോട്ടെ, അവയുടെ വ്യത്യാസം എന്തായിരിക്കും? 4 - 3 എന്ന് പറയുന്ന 1 അല്ലേ. അപ്പൊ ഈ വ്യത്യാസം എന്ന് പറയുന്ന 1 ആണ് അവർ 24 തന്നിരിക്കുന്നത്. അപ്പൊ 1 24 ആണെങ്കിൽ ഇതിൽ ഏതാണ് ചെറിയ സംഖ്യ? 3 അല്ലേ. 3 എത്രയായിരിക്കും? 1 ആണ് 24. അപ്പൊ 3 എന്ന് പറയുന്നത് 24 × 3 ആയിരിക്കും. 24 × 3 എന്ന് പറയുമ്പോ 72 ആയിരിക്കും ഇവിടെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x + 1/x = 3 ആയാൽ x²+1/x² എത്ര? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് x + 1/x തന്നിട്ടുണ്ട്. അപ്പൊ അത് 3 ആണെങ്കിൽ ഈ x²+1/x², അതായത് രണ്ട് സൈഡിലും എക്സ് സ്ക്വയർ വരുന്നുണ്ട് എക്സിന്, എങ്കിൽ അതിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദിക്കുന്നത്. x + 1/xന്റെ വാല്യൂ n ആണെങ്കിൽ, നമ്മുടെ ഈ എക്സിന് പകരം x² യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് x²+1/x² ഇങ്ങനെ വന്നാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഇവിടെ എക്സിന് സ്ക്വയർ ആയി ക്വസ്റ്റ്യനിൽ, അപ്പൊ ആൻസറിൽ n സ്ക്വയർ ആകും -2. ഇതായിരിക്കും ആൻസർ. ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, x + 1/xന്റെ വാല്യൂ n ആണെങ്കിൽ x²+1/x² വാല്യൂ ആ സെയിം n പകരം n² ആകും -2. അപ്പൊ ഇവിടെ n പകരം തന്നിരിക്കുന്നത് 3 ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 3² - 2. ഇവിടെ 3 യുടെ സ്ക്വയർ 9 ആണല്ലോ. 9 - 2 എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ ചോയ്സ് ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. √2 + 1
ഇൻറ്റു റൂട്ട് ടു മൈനസ് വൺ എത്ര? ഇത് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, സിമ്പിൾ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ആ ഇക്വേഷൻസിന്റെ ചാപ്റ്ററിൽ വരുന്നതാണ്. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ കൂടുതലൊന്നും ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പോകേണ്ട, ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അറിയാം. എയുടെ സ്ക്വയർ മൈനസ് ബിയുടെ സ്ക്വയർ, ഇത് തന്നെയാണ് ആൻസർ. ഇവിടെ എക്ക് പകരം വന്നിരിക്കുന്നത് റൂട്ട് ടു ആണ്. അപ്പൊ റൂട്ട് ടുവിന്റെ സ്ക്വയർ മൈനസ് ബിക്ക് പകരം വന്നിരിക്കുന്നത് വൺ ആണ്, ബിയുടെ സ്ഥാനത്ത് വണ്ണിന്റെ സ്ക്വയർ. അപ്പൊ റൂട്ട് ടുവിന്റെ സ്ക്വയർ എന്താണെന്ന് അറിയാം, ടു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, റൂട്ട് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് റൂട്ടിന്റെ സ്ക്വയർ വരുമ്പോൾ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആയിട്ട് എ തന്നെ ആയിരിക്കും ആൻസർ. അപ്പൊ ഇവിടെ റൂട്ട് ഉള്ള നമ്പറിന്റെ സ്ക്വയർ ആണ് എടുക്കുന്നത്, അപ്പൊ റൂട്ട് ക്യാൻസൽ ആകും, ടു തന്നെ കിട്ടും. മൈനസ് വണ്ണിന്റെ സ്ക്വയർ വൺ തന്നെയാണ്, ടു മൈനസ് വൺ എന്ന് പറയുന്നത് വൺ. അപ്പൊ ഇവിടെ സി ആണ് റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാമു ഒരു ജോലി 6 ദിവസം കൊണ്ടും രാജു അതേ ജോലി 18 ദിവസം കൊണ്ടും ചെയ്യുമെങ്കിൽ രണ്ടുപേരും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? അപ്പൊ ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കുന്നതാണ്, ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് പറഞ്ഞു, ഒരാൾ 6 ദിവസം കൊണ്ട് ചെയ്യുന്നു, ഒരാൾ 18 ദിവസം കൊണ്ട് ചെയ്യുന്നു. അപ്പൊ ഒരാൾ എ ദിവസം കൊണ്ട് ചെയ്യുന്നു, മറ്റേയാൾ ബി ദിവസം കൊണ്ട് ചെയ്യുന്നു എങ്കിൽ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് തീരുമെന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ എ ബി ബൈ എ പ്ലസ് ബി ആയിരിക്കും. അതായത് രണ്ടുപേരും കൂടെ ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ദിവസം കൊണ്ടായിരിക്കും തീരുന്നത്. അപ്പൊ അത് എത്രയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് ഒരാൾ ചെയ്ത ജോലി 6 ആണ് ഇൻറ്റു രണ്ടാമത്തെ ആൾ ചെയ്തത് 18 ദിവസം കൊണ്ടാണ് ഡിവൈഡഡ് ബൈ രണ്ടുപേരുടെയും കൂടെ ടോട്ടൽ, അതായത് 6 + 18. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 × 18 ഡിവൈഡഡ് ബൈ, ഇവിടെ 6ഉം 18ഉം കൂടെ കൂട്ടുമ്പോൾ 24 കിട്ടും. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാൻസൽ ചെയ്താൽ മതി. 6ഉം 24ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാം. 6 × 4 = 24. ഇനി 18നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും, 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 9/2 ആണ്. അങ്ങനെ ഒരു ആൻസർ ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെ വീണ്ടും ഭാഗിക്കണം, 9നെ 2 കൊണ്ട് ഭാഗിച്ചാൽ 4.5, അതാണ് അതിന്റെ പകുതി, 4.5. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 4 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ്, കോണളവ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കിവിടെ സമയം എന്ന് പറയുന്നത് 4 മണി, അതായത് മണിക്കൂറിന്റെ സ്ഥാനത്ത് 4 ഉണ്ട്, മിനിറ്റിന്റെ സ്ഥാനത്ത് ഇല്ല, 0 0. 4 മണിയും നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ മണിക്കൂറിന്റെ സ്ഥാനത്ത് മാത്രമാണ് നമ്പർ ഉള്ളതെങ്കിൽ കോണളവ്, അതായത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത് h × 30° ആയിരിക്കും. h എന്ന് പറഞ്ഞാൽ അവർ, ഇവിടെ അവർ മാത്രമേ ഉള്ളൂ, മിനിറ്റ് ഇല്ല. അപ്പൊ ആ അവർ ഇൻറ്റു 30° ഇവിടെ 4 മണിക്കൂറാണ് തന്നിരിക്കുന്നത്. 4 × 30° 4 × 30 = 120 ആണ്. അപ്പൊ 120° ആയിരിക്കും കോണളവ്, അതായത് ചോയ്സ് ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വർഷം June 1st ശനി ആയാൽ അതേ വർഷം September 1st ഏത് ദിവസമായിരിക്കും? നാല് ആൻസർ തന്നിട്ടുണ്ട്. അപ്പൊ June 1st എന്നുള്ളത് ശനിയാണെന്നറിയാം, അങ്ങനെയാണെങ്കിൽ September 1st ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ വർഷം തരാത്തത് സെയിം വർഷമായതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമല്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് June 1st മുതൽ September 1st വരെ എത്ര ദിവസമുണ്ട് എങ്കിൽ അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ശിഷ്ടം വരുന്നത് വെച്ച് നമുക്ക് ദിവസം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എത്ര ദിവസം ഉണ്ട് നോക്കാം. അപ്പൊ ജൂണിലെ 31 ദിവസമാണുള്ളത്, അതിൽ 1st മുതൽ എന്ന് പറയുമ്പോൾ 31 - 1, കാരണം 1st കഴിഞ്ഞു, അത് മുതലുള്ളതാണ്, അത് കഴിഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശനി കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് എടുക്കേണ്ടത്. അപ്പൊ ജൂണിൽ ഇനി ആകെ ഉള്ളത് 30 ദിവസമായിരിക്കും, കാരണം 31 - ക്വസ്റ്റ്യനിൽ എത്രയാണോ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ജൂണിൽ 30 ദിവസമുണ്ട്. ഇനി അടുത്ത് ജൂലൈയില് 31 ആണുള്ളത് ദിവസം. അപ്പൊ അതേ 31 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റില് 30 ദിവസമാണുള്ളത്. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ആണ് അടുത്ത മാസം. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കിൽ എത്ര ദിവസം ഉണ്ട് നോക്കുക. സെപ്റ്റംബറിൽ നമുക്കിവിടെ 1st അറിയേണ്ടത്. അപ്പോൾ 1 ദിവസം. അപ്പൊ ഇത്രയും ആയിരിക്കും ടോട്ടൽ വരുന്ന ദിവസം. ഇത് എത്രയാണെന്ന് നോക്കുക. 92 ദിവസമാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ 92നെ നമുക്ക് ദിവസം ഏതാണെന്ന് അറിയണമെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കാരണം ഒരാഴ്ചയിൽ 7 ദിവസമാണുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എത്ര ദിവസമുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 92നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 തവണ വരും.
രണ്ട് ശിഷ്ടം, 22-ൽ നമുക്കറിയാം 3, 7, 21 ഒന്നാണ് ശിഷ്ടമായി വന്നിരിക്കുന്നത്. അപ്പോൾ ശിഷ്ടമായിട്ട് എത്ര വരുന്നു അത്രയും ദിവസം മാറ്റണം. അപ്പൊ ഇവിടെ ശനിയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ശനിയുടെ കൂടെ നമുക്ക് കിട്ടിയ ശിഷ്ടം എന്ന് പറയുന്നത് 1 കൂട്ടുമ്പോൾ ശനി കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഞായറാണ്. അപ്പോൾ ഞായറായിരിക്കും കറക്റ്റ് ആൻസർ. ഇനി 2 ശിഷ്ടം കിട്ടിയെങ്കിലോ, ശനി കഴിഞ്ഞിട്ട് 2 ദിവസം, അപ്പൊ ഞായർ തിങ്കൾ, തിങ്കളായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ 1 ശിഷ്ടം കിട്ടിയത്, അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഞായറായിരിക്കും. അപ്പോൾ ഇന്ന് 10 ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി 10 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 2 അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത് എല്ലാവരും കാണണം. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.